നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഭൂരിഭാഗം കുട്ടികളെയും മാതാപിതാക്കളെയും ഒക്കെ അലട്ടുന്ന ഒരു ചോദ്യമാണ്, പ്ലസ് ടു കഴിഞ്ഞാൽ അടുത്തത് എന്ത് ചെയ്യണം, ഏത് കോഴ്സിന് ചേരണം, അല്ലെങ്കിൽ ഓരോരുത്തർക്കും അനുയോജ്യമായ കോഴ്സുകൾ ഏതൊക്കെയാണ്, അവ എവിടെയൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. കലാലയങ്ങളിലെ ഉപരിപഠന സാധ്യതകളെക്കുറിച്ചാണ് ഇന്ന് സാമൂഹ്യ പാഠം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ വി ലവകുമാറാണ്. അദ്ദേഹം കരിയർ ഗൈഡൻസ് വിദഗ്ധൻ കൂടിയാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം സർ. ഇപ്പോ നമ്മൾ ഈ പ്രോഗ്രാമില് ഇത് ഡിസ്കസ് ചെയ്യാൻ തന്നെ കാരണം, പല കോഴ്സുകളിലെയും എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കേണ്ട സമയം ആയി കഴിഞ്ഞു അല്ലെ? എങ്ങനെയൊക്കെയാണ് അത്തരം തയ്യാറെടുപ്പുകൾ, എവിടെ നിന്ന് തുടങ്ങണം? പലപ്പോഴും തന്നെ 10-ാം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ പ്ലസ് ടു പഠന കാലഘട്ടത്തിൽ, പ്രവേശിച്ചാൽ തന്നെ ഉടൻ തന്നെ അതിന് ശേഷമുള്ള പ്ലസ് ടുവിന് ശേഷമുള്ള ഉപരിപഠന സാധ്യതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനുപകരിക്കുന്ന രൂപത്തിലുള്ള ചില എൻട്രൻസ് ടെസ്റ്റുകളിൽ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ആ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇപ്പൊ ആദ്യത്തെ വർഷം തന്നെ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്ലസ് ടുവിന്റെ 1-ാം വർഷം തന്നെ ഹയർ സെക്കൻഡറിയുടെ ഫസ്റ്റ് ഇയറിൽ തന്നെ അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രശസ്തമായ ഒരു കോഴ്സാണ്, ഒരു എൻട്രൻസ് ടെസ്റ്റാണ് KVPY എന്ന് പറയുന്നത്. അതൊരു സ്കോളർഷിപ്പ് ടെസ്റ്റും കൂടിയാണത്. അതേസമയത്ത് പല കോഴ്സുകൾക്കും ഉപരിപഠനത്തിനുള്ള അഡ്മിഷന്റെ ഒരു പ്രോസസ്സ് കൂടിയാണത് ഇത്. അത് രണ്ട് പ്രാവശ്യം പ്ലസ് ടുവിന് എഴുതാം, ഫസ്റ്റ് ഇയറിലും എഴുതാം, സെക്കൻഡ് ഇയറിലും എഴുതാം. അപ്പോൾ അതിൽ സ്യൂട്ടബിൾ ആയിട്ട് അവർക്ക് ചേരുകയും ചെയ്യാം. അതുപോലെ സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ തന്നെ എല്ലാ ടെസ്റ്റുകൾക്കും സെക്കൻഡ് ഇയറിലാണ് ആപ്ലിക്കേഷൻ വിളിക്കുന്നത്. ഇപ്പോൾ ആൾറെഡി ഒന്ന് വിളിച്ചിരിക്കുന്നത് എഞ്ചിനീയറിംഗിന് വേണ്ടിയുള്ള IIT NIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ അഡ്മിഷന് ഉപകരിക്കുന്ന രൂപത്തിലുള്ള ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷന്റെ ഫസ്റ്റ് ലെവൽ ടെസ്റ്റ്. ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഇന്ന് 2 ലെവലിലുണ്ട്, ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ. അതിൽ ഫസ്റ്റ് ലെവൽ ടെസ്റ്റിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നു. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 30 സെപ്റ്റംബർ 30-ാം തീയതിയാണ്. അപ്പൊ ആ ഫസ്റ്റ് ലെവൽ ടെസ്റ്റ് എഴുതാം, എഴുതി സെക്കൻഡ് ലെവൽ ടെസ്റ്റും എഴുതാൻ പറ്റും. ഇതിൽ ബെസ്റ്റ് ഓഫ് ടു ആണ് ഇതിനകത്ത് എടുക്കുന്നത്. അതൊന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികളെ ജോയിന്റ് എൻട്രൻസിന്റെ അഡ്വാൻസ്ഡ് ലെവലില് അവർക്ക് വീണ്ടും പരീക്ഷ എഴുതാം. അഡ്വാൻസ് ലെവലിന്റെ കാറ്റഗറിയിൽ റാങ്ക് അനുസരിച്ചിട്ടാണ് അവർക്ക് നേരെ IIT കളിൽ അഡ്മിഷൻ കിട്ടുന്നത്. IISc കളിൽ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ കയറുന്നതിന് വേണ്ടിയുള്ള ഒരു മെത്തേഡ് അതാണ്. അതുപോലെ ഐസറിൽ കയറാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡ് ഇതാണ്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെയുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റാണ് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. ഇനി ഇത് കൂടാതെ ഇനി വരാൻ പോകുന്ന ഒട്ടനവധി ടെസ്റ്റുകളുണ്ട്, കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടാണ്. അതിൽ ആദ്യമായിട്ട് ഇപ്പം വിളിക്കുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒന്ന് എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ആപ്റ്റിറ്റ്യൂഡ്. ഡിസൈനിങ് ആപ്റ്റിറ്റ്യൂഡ്, ഇപ്പൊ ഡിസൈനിങ് നല്ലൊരു വരയ്ക്കുവാൻ കഴിവുള്ള, നല്ല ഭാവനാ സൃഷ്ടിയുള്ള കുട്ടികൾക്ക് ഉപകരിക്കുന്ന കോഴ്സുകളാണ് ഈ ഡിസൈനിങ് BDES കോഴ്സ് പോലെയുള്ള ബാച്ചുലർ ഓഫ് ഡിസൈനിങ് കോഴ്സ്. അതുപോലെ NIFTന്റെ കോഴ്സുകൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ കോഴ്സുകൾ. അതുപോലെ IITകളിൽ തന്നെ ഇത്തരം ഡിസൈനിങ് കോഴ്സുകളുണ്ട്, 4-ഇയർ കോഴ്സുണ്ട്, ഇന്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട്. അതിനൊക്കെ വേണ്ടിയുള്ള ടെസ്റ്റുകളുടെ വിളിക്കുന്ന സമയം ഈ വരുന്ന നവംബർ-ഡിസംബർ മാസത്തിലായിരിക്കും. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ നടത്തണം. അതിലിപ്പോ NID ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ്. അപ്പൊ അവിടെയൊക്കെ ഇനിയിപ്പോ ഉടനെ വിളിക്കും. നവംബർ ഡിസംബർ മാസത്തിൽ എല്ലാ ആപ്ലിക്കേഷൻ വിളിക്കും. അതിന്റെ പ്രിപ്പറേഷൻ ഇപ്പോഴേ നടത്തിക്കൊണ്ടിരിക്കണം. ഇതുപോലെ ഒരുപാട് ടെസ്റ്റ് ഉണ്ട്. ഈ ഓരോ കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കിയിട്ടാണല്ലോ സാർ ഇപ്പൊ പറഞ്ഞ കോഴ്സുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഈ അഭിരുചികൾക്കൊപ്പം തന്നെ അവരുടെ പഠന മികവും കൂടി കണക്കിലെടുത്ത് അവസാനം ഈ പ്ലസ് ടുവിന്റെ റിസൾട്ട് വരുന്നത് വരെ കാത്തിരുന്നിട്ട് അപ്ലൈ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അടുത്ത ഇപ്പൊ സാർ പറഞ്ഞതുപോലെ എൻട്രൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല ഇല്ല, കാരണം ഈ പ്ലസ് ടുവിന്റെ മികവും ഒരു ഘടകം തന്നെയാണ്. ഉദാഹരണമായിട്ട് IIT ക്ക് അപ്ലൈ ചെയ്യണം, അതിന് ഈ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്നതിന് പ്ലസ് ടുവിന്റെ മാർക്ക് വന്നിട്ടല്ല അപ്ലൈ ചെയ്യുന്നത്. ഒരു കണ്ടീഷൻ ഉള്ളത് പ്ലസ് ടുവിന് 75% സ്കോർ ചെയ്യും എന്നുള്ള കൺസെപ്റ്റിലാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അത്തരം കുട്ടികൾ മാത്രമേ ഇതിനകത്ത് വരികയുള്ളൂ. അപ്പോൾ അതൊരു പ്രധാന ഘടകം തന്നെയാണത് ഇതിനകത്തുള്ളത്. അപ്പോൾ അവിടെ സ്കോർ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ ടെസ്റ്റുകൾക്കും മിനിമം സ്കോർ ഉണ്ടായിരിക്കണം. 50% സ്കോറെങ്കിലും എല്ലാ ടെസ്റ്റുകൾക്കും പ്ലസ് ടുവിന് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവർ ക്വാളിഫൈഡ് ആവുകയുള്ളൂ. അപ്പോൾ അത് പക്ഷേ റിസൾട്ട് വരുന്നത് പിന്നീടാണ്, പരീക്ഷ വരുന്നത് പിന്നീടാണ്. അതിന് മുന്നെയാണ് ഈ എൻട്രൻസ് ടെസ്റ്റിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരുന്നത്.
ഇപ്പോ ഇത്തരം കോഴ്സുകൾക്കൊപ്പം തന്നെ ധാരാളം പേർ അപ്ലൈ ചെയ്യുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ തയ്യാറെടുപ്പുകളും ഈ ഡിസംബർ ഒക്കെ ആകുമ്പോൾ തന്നെ അതും ആരംഭിക്കുകയാണ്. അപ്പൊ അതിന്റെ തയ്യാറെടുപ്പുകൾക്കൊപ്പം തന്നെ ഈ ഒരു പ്രൊസീജിയർ, അത് അതിനെക്കുറിച്ച്, അതിന്റെ എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യണം, ആ ഒരു ഘട്ടങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ സർ? ഇപ്പോൾ മെഡിക്കലിലാണെങ്കിൽ ഡിസംബറിലാണ് അതിന്റെ ആപ്ലിക്കേഷൻ വിളിക്കുന്നത്. മെഡിക്കലിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ മെഡിസിന് വേണ്ടിയുള്ള ടെസ്റ്റ് നടത്തുന്നത്. അതിന്റെ നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷനാണ്. ആ നീറ്റിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ എല്ലാം ഓൺലൈനാണ് ആപ്ലിക്കേഷൻ. ഓൺലൈനിൽ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണം, അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, അവരുടെ ഫോൺ നമ്പർ കൊടുക്കണം, ആധാർ കാർഡ് നമ്പർ കൊടുക്കണം, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഓക്കെ ആയാൽ അതിന്റെ ഫീസ് അടയ്ക്കണം, ഫീസ് റെമിറ്റ് ചെയ്യണം. ഓൺലൈൻ ഫീസ് റെമിറ്റ് ചെയ്യാം. അപ്പോൾ ഫീസ് അടച്ചിരുന്നു കഴിഞ്ഞാൽ ആ സമയം വരുമ്പോൾ പരീക്ഷയ്ക്ക് ഒരു മാസത്തിന് മുമ്പ് തന്നെ അവരുടെ ഹാൾ ടിക്കറ്റ് അവരുടെ ഇമെയിൽ ഐഡിയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ സൈറ്റ് ഓപ്പൺ ചെയ്ത് ഇവരുടെ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ, പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ. അപ്പോൾ ടെസ്റ്റ് എഴുതാൻ പോകുമ്പോൾ, നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനകത്ത് നീറ്റിന്. കാരണം ജോയിന്റ് എൻട്രൻസിനേക്കാളും കുറച്ചുകൂടെ ടഫാണ് നീറ്റ് എക്സാമിനേഷന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. കാരണം ഡ്രസ് കോഡുകൾ തന്നെ അതിനകത്ത് ഉണ്ട്. അപ്പൊ ഇതെല്ലാം അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നോക്കിയിട്ട് വേണം അതിനകത്ത് ടെസ്റ്റ് അപ്പിയർ ചെയ്യാൻ പോകുന്നതിന്. അപ്പൊ നീറ്റ് എക്സാമിനേഷൻ പ്രധാനമായിട്ടും മെഡിസിന് വേണ്ടിയുള്ള MBBS BDS തുടങ്ങിയ കോഴ്സുകൾക്ക് വേണ്ടിയാണ് നാഷണൽ തലത്തിൽ നടത്തുന്നത്. അപ്പൊ ഈ മെഡിസിന് വേണ്ടിയുള്ള മൂന്ന് ടെസ്റ്റ് ഉണ്ട്. അതിലൊന്ന് നീറ്റ് ആണ്. ഇന്ത്യയിലുള്ള എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും എക്സെപ്റ്റ് ജിപ്മർ, അതുപോലെ എയിംസ്. ജിപ്മറും എയിംസും വേറെ രണ്ട് ടെസ്റ്റും കൂടെ ഉണ്ടാവും. ഇതാണ് കമ്പൈൻഡ് ആയിട്ട്, ബാക്കിയെല്ലാം കമ്പൈൻഡ് ആണ്. കേരളത്തിലും നീറ്റ് എക്സാമിനേഷന്റെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെയും അഡ്മിഷൻ നടക്കുന്നത്. കേരള സർ, നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ, ആരാണ്? മാഡം നമസ്തേ. എന്റെ പേര് വിനോദ്. ഇവിടെ നിന്ന് വിളിക്കുന്നത്? ഞാൻ ഡൽഹിയിലാണ് വിളിക്കുന്നത്. ശരി, ചോദിച്ചോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. സാറിന്റെ അടുത്ത് ആക്ച്വറിയൽ സയൻസിനെ കുറിച്ച്, അതിന്റെ ഉപരിപഠന സാധ്യതകളെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടി. ആക്ച്വറിയൽ സയൻസ്, ആക്ച്വറിയൽ സയൻസിന് വേണ്ടി പ്ലസ് ടു മാത്സ് ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ആക്ച്വറിയൽ സയൻസിന്റെ കോഴ്സ് കേരളത്തിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ എവിടെയാണത് നടത്തുന്നത്, അതിന്റെ പിന്നെ അത് പഠിച്ചാലുള്ള പ്രയോജനങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചു. നമുക്ക് ഇൻഷുറൻസ് മേഖലയിലാണ് ഈ ആക്ച്വറിയൽ സയൻസിന്റെ പ്രസക്തി ഏറെയുള്ളത്. അതിന് ഈ കേരളത്തിൽ അങ്ങനെ പഠന മേഖലകൾ കുറവാണ്. നിങ്ങൾ മുംബൈയിലും ഡൽഹിയിലും ഒക്കെ ചെന്നു കഴിഞ്ഞാൽ, പൂന ഇവിടെയൊക്കെ ആക്ച്വറിയൽ സയൻസിന്റെ ഡിഗ്രി കോഴ്സുകൾ ഉണ്ടാകും, അവിടെയാണ് ചെല്ലേണ്ടത് കേട്ടോ. മാത്തമാറ്റിക്സ് ഡെഫിനറ്റ് ആയിട്ട് കമ്പൾസറി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ആക്ച്വറിയൽ സയൻസ് പഠിക്കുന്നതിന് വേണ്ടി. കാരണം അതിനകത്ത് ഒരുപാട് കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് എന്തുമാത്രം ലയബിലിറ്റി ഉണ്ട് എന്നൊക്കെ ഫിക്സ് ചെയ്യണം. ആ ഫിക്സ് ചെയ്യുന്നതിന് ഒരു ഇവാലുവേഷൻ, അനാലിറ്റിക്കൽ ഇവാലുവേഷൻ ഒക്കെ വേണ്ടി വരും. അങ്ങനെയാണ് അതിന്റെ പഠന മേഖലകളുള്ളതെല്ലാം തന്നെ. അപ്പൊ ഇൻഷുറൻസ് കമ്പനികളിലെല്ലാം ഈ ആക്ച്വറിയൽ സയൻസിന്റെ പോസ്റ്റ് ധാരാളമുണ്ട് ഇൻഷുറൻസ് കമ്പനികളിലെല്ലാം തന്നെ. പക്ഷേ അത് പലതും വേക്കൻസി ആയിട്ട് കിടക്കുകയാണ്. ഇത്തരം ആക്ച്വറിയൽ സയൻസിൽ പാസ്സായ കാൻഡിഡേറ്റ്സിന്റെ അഭാവം മൂലം അത് വേക്കൻ്റായി കിടക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. അത് പക്ഷേ സ്ഥാപനങ്ങൾ കുറവാണ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ. പൂനെയാണ് ഇതിന്റെ മുഖ്യമായിട്ടുള്ള ഒന്ന്. ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ആക്ച്വറിയൽ സയൻസ് നടത്തുന്ന സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും. അതെ, പൂനെയിലാണ്. നിങ്ങൾ വെബ്സൈറ്റ് നോക്കിയിട്ട് പൂനെയിലും മുംബൈയിലും ഡൽഹിയിലും അതുപോലെ ഹൈദരാബാദിലും അവിടെ വെബ്സൈറ്റ് നോക്കി ആ സ്ഥാപനങ്ങളുടെ പേര് കണ്ടുപിടിക്കുക. ഓക്കെ. BSc ആക്ച്വറിയൽ സയൻസ് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കൂട്ട് അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? പ്രാക്ടീസ് ചെയ്യാം, അവർക്ക് പ്രാക്ടീസ് ചെയ്യാം. അതെ, കൺസൾട്ടന്റായി പോകാം ഇൻഷുറൻസ് കമ്പനികളിൽ. കേരളത്തിൽ അങ്ങനെ BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ട് ആക്ച്വറിയൽ സയൻസ് കോഴ്സ് ആക്കുന്ന സ്ഥാപനങ്ങളൊന്നും പ്രശസ്തമായ സ്ഥാപനങ്ങളൊന്നും തന്നെ കേരളത്തിലില്ല. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ.
നമ്മൾ പറഞ്ഞു തന്നെ നീറ്റ് എക്സാമിനെ പറ്റിയാണ്. അപ്പൊ അത് പൊതുവെ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ വേണ്ടിയാണ്. അതുകൂടാതെ ആ വിദ്യാർത്ഥികൾക്കുള്ള മറ്റ് സാധ്യതകൾ എന്തൊക്കെയാണ്? ഇപ്പൊ കേരളത്തിൽ ഈ നീറ്റിന്റെ റാങ്ക് അടിസ്ഥാനത്തിലാണ് ഈ ബയോളജി ബേസ് ചെയ്ത എല്ലാ കോഴ്സുകൾക്കുമുള്ള അഡ്മിഷൻ, പ്രൊഫഷണൽ അഡ്മിഷൻ. ഇവിടെ പ്രത്യേകിച്ച് നമ്മളുടെ എൻട്രൻസ് കമ്മീഷണറേറ്റിൽ ഇതിനു വേണ്ടി ഒരു പ്രത്യേക ടെസ്റ്റ് നടത്താതെ നീറ്റിന്റെ സ്കോർ എടുത്തുകൊണ്ട് ആ സ്കോറിനെ ആഡ് ചെയ്ത് നോക്കിയിട്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഒരെണ്ണമാണ് ഈ ഇതിന്റെ യുനാനി ബേസ് ചെയ്തിട്ടുള്ള മെഡിക്കൽ കോഴ്സുകൾ, ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധ, നാച്ചുറോപ്പതി തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ, ആയുഷിന്റെ എല്ലാം ഇത് അനുസരിച്ചാണ്. ഇതുകൂടാതെ ഈ അഗ്രി യൂണിവേഴ്സിറ്റി നടത്തുന്ന കോഴ്സുകൾ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ BSc അഗ്രികൾച്ചർ 4-year കോഴ്സ് അത് നടത്തുന്നുണ്ട്. അതിൽ വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ, കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ കോഴ്സിനുള്ള വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സുകൾക്കും ഇതാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ BFSc ബാച്ചിലർ ഓഫ് ഫിഷറീസ് സയൻസ് അതിനുവേണ്ടിയുള്ളതും ഇത് തന്നെയാണ്. ഫോറസ്ട്രി അതിനും ഇത് എടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ ഇത് നമ്മൾക്ക് വളരെ ഉപകാരമാണ്. അതൊരു കാൻഡിഡേറ്റ്സ് നല്ലതാണ്, കാരണം കാൻഡിഡേറ്റ്സ് 100 ടെസ്റ്റ് എഴുതുന്നതിന് പകരം ഒറ്റ ടെസ്റ്റിൽ നിന്ന് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾക്ക് അഡ്മിഷൻ പോകാൻ സാധിക്കുന്നു. അതുകൊണ്ട് പ്രിപ്പറേഷൻ അവർക്ക് എളുപ്പമാണ്. ഈ ധാരാളം കോഴ്സുകൾ ഇങ്ങനെ അവർക്ക് മുന്നിലുണ്ട് എങ്കിൽ പോലും ജോലി സാധ്യതയുള്ള കോഴ്സുകളിലേക്ക് അവർക്ക് എങ്ങനെ എത്തിപ്പെടാൻ സാധിക്കും? ഇതാ എല്ലാ പാരന്റ്സിന്റെയും വിദ്യാർത്ഥികളുടെയും ഇന്നത്തെ ഏറ്റവും വലിയൊരു ആശങ്ക ഇതാണ്. പലപ്പോഴും തന്നെ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പഠനത്തിന് ശേഷം എന്ത് തൊഴിൽ ലഭിക്കും? അത് ഏറ്റവും ഇപ്പൊ ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഏത് കോഴ്സ് പഠിക്കാൻ പോകുന്നതിന് മുൻപും പഠിക്കാൻ മനസ്സിലൊരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഈ കോഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അത് എൻ്റെ അഭിരുചിക്ക് ഇണങ്ങുന്നതാണോ, പഠനത്തിന് ശേഷം എന്ത് തൊഴിൽ മേഖലയാണ് കിട്ടുന്നത്, ആ തൊഴിൽ എനിക്ക് ഇൻട്രസ്റ്റോടുകൂടി ചെയ്യാൻ സാധിക്കുന്ന തൊഴിൽ മേഖല ആയിരിക്കുമോ, ഈ പഠിക്കുവാനുള്ള കോഴ്സുകൾ ഏത് കോളേജ് യൂണിവേഴ്സിറ്റികൾ എൻ്റെ സമീപത്തുണ്ടാകുമോ, ഇതിൻ്റെ ഫീസ് ഘടന എങ്ങനെയാണ്, ഇതിന് ഫീസ് ഇല്ലെങ്കിൽ അതിന് സ്കോളർഷിപ്പ് ലഭിക്കുമോ, ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം ചിന്തിച്ചതിന് ശേഷം വേണം തീരുമാനം എടുക്കുവാനായിട്ട്. പലപ്പോഴും തന്നെ ഈ ഉടൻ ഒരു തൊഴിൽ ലഭിക്കണം, അതിനെന്താണ് ഇതാണ്. നമുക്ക് അതിലേക്ക് വരാം സാർ. ഒരു കോൾ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ആരാണ്? മലപ്പുറം ജില്ലയിൽ നിന്ന് സുരേഷ് കുമാർ, നിലമ്പൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശരി, ചോദിച്ചോളൂ. നമ്മള് നീറ്റിന്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, നമ്മള് എന്റെ മോൻ ഇപ്പൊ നീറ്റ് എഴുതാനായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പൊ നീറ്റിന്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഈ അഡ്മിഷൻ, ഡോട്ട് അഡ്മിഷൻ, അതുപോലെ മോപ്പ് അപ്പ് അഡ്മിഷൻ, അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അഡ്മിഷൻ പ്രോസസ്സുകൾ നമുക്ക് വരുന്നുണ്ടല്ലോ. ഇതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് അറിയാനായിട്ട് നമ്മൾ ആരെയാണ് ആ സമയത്ത് സമീപിക്കേണ്ടത്? പലപ്പോഴും നമ്മൾ പല കൺസൾട്ടൻസിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവർ നമ്മളോട് പല കൃത്യമായിട്ട് അത് പറഞ്ഞു തരുന്നു. പിന്നെ അത് മാത്രമല്ല, അവർക്ക് എപ്പോഴും അവരുടെ സർവീസ് ചാർജും മറ്റു കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ അവര് പല അവിടെ മെഡിക്കൽ കോളേജുണ്ട്, ഇവിടെ മെഡിക്കൽ കോളേജുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ കബളിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്താറുണ്ട്. ഇതിന്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മൾ ആരെയാണ് സമീപിക്കേണ്ടത്? അതെ, ഈ മെഡിക്കൽ കൗൺസിൽ തന്നെ ഇതിനു വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ നീറ്റിന്റെ പബ്ലിക് നോട്ടിഫിക്കേഷനിൽ തന്നെ വ്യക്തമായിട്ട് തന്നെ ഒത്തിരി പേജുകളുള്ളതാണത്. ആ നോട്ടിഫിക്കേഷൻ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട്, ഒരിക്കൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ കൊടുക്കുന്നതിന് മുൻപായാൽ പോലും, ഈ നോട്ടിഫിക്കേഷൻ അത്ര ഫുൾ പേജ് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിക്കുക. അതിനകത്ത് അവസാനം അഡ്മിഷൻ പരീക്ഷ എല്ലാം കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റായി, അഡ്മിഷൻ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, അടുത്ത മോപ്പപ്പിലോട്ട് വന്നു, മോപ്പപ്പിലോട്ട് വരുമ്പോൾ അതിനകത്ത് അഡ്മിഷൻ ലഭിച്ചതിന് ഒരിടത്ത് വേറെ ഒരിടത്ത് കിട്ടിയെന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിലോട്ട് വരാൻ സാധ്യത എങ്ങനെ, അവിടെ വിട്ടുവരാമോ എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട്, ഇതിൻ്റെ ഫീസ് നഷ്ടപ്പെടുമോ, അടച്ച ഫീസ് തിരിച്ചു കിട്ടുമോ, ഈ കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ അതിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ അത് കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളെ സമീപിക്കേണ്ട കാര്യമേ ഇല്ല. ഇത് അങ്ങനെ ചെയ്യുക. അതുപോലെ നമ്മളുടെ ഇവിടെ കേരളത്തിൽ തന്നെ എൻട്രൻസ് കമ്മീഷണറേറ്റ് ധാരാളം ഇതിന് വേണ്ടിയുള്ള ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അത്തരം ഗൈഡൻസ് നമുക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും. ഇപ്പൊ മോപ്പ കൗൺസിൽ നടക്കുന്ന ഒരു മേഖല ഉണ്ടെന്നിരിക്കട്ടെ, ആ മേഖലയിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകും അതിനകത്ത്. പക്ഷേ ക്രൗഡ് കാരണം
വ്യക്തമായിട്ട് നമുക്ക് ആൻസർ കിട്ടിയില്ല എന്നിരിക്കാം. അതുകൊണ്ട് ഇത് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യം വിശ്വസിക്കുക, ഇതിന്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ഒന്ന് പഠിച്ചാൽ മാത്രം മതി, വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി നമുക്ക് ഈ ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പൊതുവായി നമ്മൾ പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ഏതൊക്കെ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്? ഇപ്പൊ ഇത് മെഡിസിൻ മൊത്തത്തിൽ ഒന്നുള്ളുണ്ട്, അതുപോലെ എയിംസ് 13 എയിംസ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ നമ്പർ കൂടി. അതുപോലെ ജിപ്മർ, അപ്പൊ ആൾക്കാരെല്ലാരും ഇഷ്ടപ്പെടുന്ന എയിംസിൽ പഠിക്കാനായിട്ടാണ്, പ്രത്യേകിച്ച് എയിംസ് ഡൽഹി ഇതൊക്കെ പഠിക്കും. എയിംസിലൊക്കെ പഠിക്കണത് ഫീസില്ല എന്ന് തന്നെ പറയാം, അങ്ങനെയാണ് അതിന്റെ. ജിപ്മറും അത് തന്നെ, വളരെ തുച്ഛമായ എമൗണ്ട് മാത്രം ഫീസ് കൊടുത്താണ് അതിൽ അഡ്മിഷൻ കിട്ടുന്നത് തന്നെ. ഇപ്പൊ മെഡിക്കൽ ഗവൺമെന്റ് കോളേജുകളിൽ കിട്ടിയാലും ഇത് തന്നെയാണ് സിറ്റുവേഷൻ, ഇത് തന്നെയാണ്. ഫീസില്ലാതെ തന്നെ ലോവർ ഫീസിൽ തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഇത് നീറ്റിന്റെ മെഡിസിന്റെ ഈ നീറ്റ് എക്സാമിനേഷൻ മറ്റൊരു ആസ്പെക്ട് കൂടിയുണ്ട്. AFMC എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഡിഫൻസിന്റെ, ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ്. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ അവിടെ ഈ 5.5 വർഷത്തെ MBBS പഠനത്തിന് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്, ഫസ്റ്റ് ലെവൽ സെലക്ഷൻ. ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഫസ്റ്റ് ലെവൽ സെലക്ഷനിൽ കുട്ടികളെ അവിടെ കൊണ്ടുപോയി, അതിൽ നിന്ന് പിന്നെ ഒരു സ്ക്രീനിങ് നടത്തിയതിന് ശേഷമാണ് ഈ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ MBBSന് വേണ്ടി അഡ്മിഷൻ കൊടുക്കുന്നത്. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു ഒരു 10 രൂപ പോലും അവിടെ ഫീസ് ചെലവാകില്ല എന്ന് മാത്രമല്ല, അവർക്ക് മന്ത്ലി സ്റ്റൈപെൻഡ് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. കംപ്ലീറ്റ് എക്സ്പെൻസ്, ട്രാവൽ എക്സ്പെൻസ്, അല്ല സ്റ്റഡി പഠനം മെറ്റീരിയൽ എക്സ്പെൻസ്, ലാപ്ടോപ്പ് മേടിക്കാനുള്ള എക്സ്പെൻസ് തുടങ്ങിയ എല്ലാ എക്സ്പെൻസും അവിടെ തന്നെ. മാത്രമല്ല പഠനത്തിന് ശേഷം അവിടെ തന്നെ ഓഫീസർ കേഡറിലുള്ള പ്ലേസ്മെന്റും ആയി അവിടെ തന്നെ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഇതിലോട്ടും പോകുവാൻ സാധിക്കും. അതുപോലെ ഇത് പിന്നെ MBBS ആണെങ്കിൽ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷന്റെ കാര്യം നേരത്തെ പറഞ്ഞു, അത് ഒട്ടനവധി ട്രേഡുകൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റാണത്. എഞ്ചിനീയറിംഗ് കോളേജ് IIT NIT എന്നുള്ളത് കൂടാതെ തന്നെ ഈ സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവിടെ അഡ്മിഷന് വേണ്ടിയുള്ളതും ഈ ടെസ്റ്റിന്റെ ഈ മാർക്ക് ഇതിന്റെ റാങ്ക് അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അവിടെ പല മെത്തേഡുണ്ട്. KVPY എന്ന് പറയുന്ന സ്കോളർഷിപ്പിന്റെ എക്സാമിനേഷൻ ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഈ ജോയിന്റ് എൻട്രൻസിന്റെ അഡ്വാൻസ്ഡ് റാങ്ക് അതും ഒരു മെത്തേഡാണ്. ഇങ്ങനെ പല മെത്തേഡിൽ IIScയിൽ കയറാൻ പറ്റും. അതുപോലെ കേരളത്തിൽ ഈ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, ഇന്ത്യയിൽ ഒരൊറ്റ കോളേജേ ഉള്ളൂ എയ്റോസ്പേസിന് വേണ്ടിയുള്ള ഒരു കോളേജ്, അത് ഇസ്രോയുടെ കീഴിലുള്ള IIST. അത് ഇവിടെ തിരുവനന്തപുരത്ത് വലിയ മല എന്ന് പറയുന്ന സ്ഥലത്താണതുള്ളത്. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇസ്രോയിൽ തന്നെ റിസർച്ച് ഓഫീസറായിട്ട് ജോലി ലഭിക്കുകയാണെങ്കിൽ അവിടെ പോയിക്കൊള്ളാം എന്നൊരു അണ്ടർടേക്കിംഗ് കൂടെ എടുത്താൽ മാത്രമേ, സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ അവിടെ അഡ്മിഷൻ പോലും കിട്ടുകയുള്ളൂ. അഡ്മിഷൻ ലഭിക്കുന്നത് ഇതിന്റെ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷന്റെ അഡ്വാൻസ്ഡ് റാങ്ക് ലിസ്റ്റിന്റെ ബേസിസിലാണ്. അപ്പൊ ഈ റാങ്ക് എടുത്തതിന് ശേഷം അവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂ എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് അത് നടക്കുന്നത്. സാർ, നമുക്ക് അടുത്ത കോളേജ്. ഹലോ, നമസ്കാരം. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ജോബിൻ എന്നാണ്, ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ചോദിച്ചോളൂ. ഓക്കെ, അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പറഞ്ഞോളൂ. എന്നെ പ്ലസ് ടുന് എന്നെ ഇപ്പോൾ മോൻ സ്വന്തമായിട്ടാണോ വിളിക്കുന്ന, മകന് വേണ്ടിയാണോ? എങ്ങനെ സാറേ, കുട്ടിയാണോ വിളിക്കുന്നത്? കാൻഡിഡേറ്റ് ആണോ വിളിക്കുന്നത്? ഓക്കെ, ഇപ്പോൾ പ്ലസ് ടുന് ഏത് കോഴ്സാണ് പഠിക്കുന്നത്? സയൻസ് സ്ട്രീം ആണോ പഠിക്കുന്നത്? സയൻസ്. മാത്സ് ബയോളജി ആണോ? അല്ല, ഞാൻ VHSC ഏത് ട്രേഡാണ് പഠിക്കുന്നത്? ഏതാ? ഏത് ട്രേഡാണ്? സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. അത് മാത്തമെറ്റിക്സ് സ്ട്രീമാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തുടർ പഠനം ചെയ്യാൻ പറ്റുന്നത് എഞ്ചിനീയറിംഗ് മേഖലയാണ്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു പ്രധാന മേഖല
പ്രൊഫഷണൽ കോഴ്സുകൾക്ക്. പ്രൊഫഷണൽ കോഴ്സുകളിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മേഖല പഠിക്കുവാനാണ് ഈ ബി എച്ച് എസ് സിയുടെ സിവിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോകുവാൻ സാധിക്കുന്നത്. പിന്നെ അതുകൂടെ ബി എസ് സിയുടെ ഈ മാത്തമെറ്റിക്സ് സ്ട്രീമുള്ള എല്ലാ കോഴ്സുകൾക്കും പഠിക്കാം. പക്ഷേ എഞ്ചിനീയറിംഗിന്റെ ടെസ്റ്റ് നിങ്ങൾക്ക് എഴുതാം. അത് IITയുടെ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ആ ടെസ്റ്റ് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാം. അതല്ല, കേരള എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, കീം നടത്തുന്ന എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് എഞ്ചിനീയറിംഗിന് വേണ്ടിയുള്ളത്, അതും നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാം. അതുപോലെ മാത്തമെറ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ട്രേഡുകൾക്കും നിങ്ങൾക്ക് എഴുതാം. ഇതുകൂടാതെ മാത്തമെറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ ചെന്നൈയിലുള്ള മാത്തമെറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, മുംബൈയിലുള്ള മാത്തമെറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡൽഹിയിലുള്ളത്, ഇവിടെയെല്ലാം നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാനും പറ്റും. വളരെ മിടുക്കനാണെങ്കിൽ മാത്രം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അപ്ലൈ ചെയ്ത് പോവുക. ഓക്കെ ഓക്കെ, ജോബിൻ മനസ്സിലായല്ലോ, സാർ. ഈ എൻട്രൻസ് എഴുതി നമുക്കിവിടെ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ സാർ ഇപ്പൊ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ കിട്ടുമ്പോൾ തന്നെ അതല്ലാതെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഭീമമായിട്ടുള്ള ഫീസ് താങ്ങാൻ കഴിയാതെ വിദേശ പഠനം നോക്കുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ളവർ പലപ്പോഴും വഞ്ചിതരാകുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും നമ്മുടെ വിദ്യാർത്ഥികളും പാരന്റ്സും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഘടകമാണ്. കാരണം വിദേശ രാജ്യങ്ങളിൽ മെഡിസിൻ പഠിക്കാൻ ഇന്ന് വളരെയധികം ഓപ്പണിംഗ്സ് ഉണ്ട്. നന്നായിട്ട് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. ഇപ്പൊ വിദേശ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് USA പഠിക്കണോ, UK പഠിക്കണോ, ഓസ്ട്രേലിയയിൽ, കാനഡയിൽ, ഇവിടെയൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായി പഠിക്കുവാൻ പോകാം. അവിടെ യാതൊരു രൂപത്തിലുള്ള ക്വാളിറ്റി ബേസ് താഴ്ന്ന പ്രശ്നമേ ഇല്ല, ഹൈ ക്വാളിറ്റിയാണ്. ഇപ്പൊ USA പഠിക്കുകയാണെങ്കിൽ USMLE എടുത്തു കഴിഞ്ഞാൽ, അവിടെ USA പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ലോകം മുഴുവനും ആ മെഡിസിൻ ഡിഗ്രിക്ക് വാലിഡിറ്റി ഉള്ളതാണ്. അപ്പൊ ഇന്ത്യയിൽ വരണമെങ്കിലും പ്രത്യേക ഒരു ടെസ്റ്റ് ഒന്നും എഴുതണ്ട. USA പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇന്ത്യയിൽ ഒരു സ്ക്രീനിംഗ് ടെസ്റ്റും ഇല്ലാതെ നേരിട്ട് ഇവിടെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ അപ്ലൈ ചെയ്ത് രജിസ്ട്രേഷൻ നമ്പർ എടുത്ത് ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. എന്നാൽ മറ്റ് ചില സ്ഥാപനങ്ങൾ പോകുന്നതിരിക്കട്ടെ, മറ്റ് ചില പല സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ട ഇവിടെ പഠിക്കാനും പല കുട്ടികളും പോകില്ല. കാരണം എന്താ, ഹൈ ഫീസാണ്, നല്ല കോടിക്കണക്കിന് രൂപ ചെലവാകും. എന്നാൽ നമ്മൾക്ക് ഇവിടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ കൊടുക്കുന്നതിനേക്കാളും ഫീസ് കുറഞ്ഞു മതി ചില വിദേശ രാജ്യങ്ങളിൽ MBBS പഠനം പൂർത്തിയാക്കാൻ. ഈ 5.5 വർഷം പോലും അവിടെ പഠിക്കണ്ട, അല്ലാതെ തന്നെ അതിനു മുൻപ് തന്നെ അവിടെ ഡിഗ്രി ലഭിക്കുകയും ചെയ്യും. പക്ഷെ ക്ലിനിക്ക് പക്കയാണോ എന്ന് നോക്കിയണം. MBBS പഠിക്കുമ്പോൾ തിയറി ഓക്കെ, തിയറി ഏത് ലാംഗ്വേജിൽ പഠിക്കും, അപ്പോൾ വ്യത്യസ്ത ലാംഗ്വേജുകളായിരിക്കാം പഠിക്കുന്നത്. അപ്പോൾ ആ ലാംഗ്വേജ് ഇപ്പൊ ചൈനയിൽ പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ മാൻഡ്രിൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ചൈനയിൽ അല്ലാതെ ഇംഗ്ലീഷിൽ തന്നെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും മാൻഡ്രിൻ അറിയില്ലാത്ത ഒരു കുട്ടി ചൈനയിൽ പോയി ഒരു ഡിഗ്രിക്ക് ചേർന്ന്, MBBS ഡിഗ്രിക്ക് ചേർന്ന് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയോടുകൂടി പുറത്തു വരുന്നത് പ്രശ്നമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി. നമുക്കൊരു കോളിലേക്ക് പോയിട്ട് ഇതിലേക്ക് തിരിച്ചെത്താം. ഹലോ, ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പാലക്കാടിലാണ് വിളിക്കുന്നത്. പേരെന്താണ്? പേര് റഷീദ. ശരി, ചോദിച്ചോളൂ. ഹലോ സാറേ, ഞാന് എന്റെ മകൻ പ്ലസ് വണ്ണിലാ പഠിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പോ പ്ലസ് വണ്ണില്? പ്ലസ് വണ്ണില് സയൻസ് ആണ് എടുത്തിട്ടുള്ളത്. സയൻസ് ആണ് എടുത്തിട്ടുള്ളത്. ബയോളജി ആണ് അല്ലേ? ഇനി ഞങ്ങൾ ഏത് കോഴ്സാ പഠിപ്പിക്കേണ്ടതെന്ന്, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കമ്മിയാണ്, ഇനി ഞങ്ങൾ മുന്നോട്ട് എങ്ങനെയാ പോകേണ്ടത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അത് ഞങ്ങൾ ഇനി എങ്ങനെയാ ഇതിനെ പഠിപ്പിക്കേണ്ടത്? അപ്പൊ കുട്ടിയുടെ അഭിരുചി എന്താണ് എന്ന് നമുക്ക് മനസ്സിലായിരിക്കണം. കുട്ടിയുടെ കഴിവെന്താണ്? അപ്പൊ ആ കഴിവിന് അനുസ്യൂതമായിട്ടുള്ള ഒരു കോഴ്സിന് വേണം കുട്ടിയെ ചേർക്കാനായിട്ട്. വളരെ പെട്ടെന്ന് ജോലി വേണം എന്ന് ചിന്തിക്കുന്നുണ്ടോ, അതോ കുറേയധികം നന്നായിട്ട് പഠിച്ചിറങ്ങിയതിന് ശേഷം പിന്നീട് ജോലി കിട്ടിയാലും മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ തീരുമാനം നമ്മൾ എത്തണം. വളരെ പെട്ടെന്ന് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ, ഇപ്പം ബയോളജി ഗ്രൂപ്പ് പഠിക്കുന്ന ഒരു കുട്ടി പഠിച്ചിറങ്ങിയതിന് ശേഷം ഒരു പാരാമെഡിക്കൽ കോഴ്സിലോട്ട് ചേരുകയാണെങ്കിൽ അത് ശരിക്കൊരു മെഡിക്കൽ കോഴ്സാണ്, പാരലൽ ടു ദ മെഡിക്കൽ കോഴ്സാണ്. ആ മെഡിക്കൽ കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ ജോലി സാധ്യത വളരെ പെട്ടെന്ന് കിട്ടും. പക്ഷേ പ്രൊമോഷൻ സ്കോപ്പോ കാര്യങ്ങളോ ഒക്കെ ഇതുപോലെ തന്നെ പോവുകയേ ഉള്ളത്. ഇപ്പൊ കയറുന്ന ജോലി എന്താണോ അതിൽ തന്നെ ഇരുന്നായിരിക്കും ഒരുപക്ഷെ റിട്ടയർമെന്റ് വരെ വരുന്നത്, അങ്ങനെയുള്ള സർവീസ് ആയിരിക്കും. അപ്പോൾ എന്നാൽ
കുറച്ചുകൂടെ ഉയർന്ന പഠനത്തിലോട്ട് പോവുകയാണെങ്കിൽ ടൈം കൂടുതലെടുക്കും, വർഷങ്ങൾ കൂടുതലെടുക്കും, പക്ഷേ സ്കോപ്പ് കൂടുതലും ആയിരിക്കും, പ്രൊമോഷൻ സ്കോപ്പും ഒക്കെ കൂടുതലും ആയിരിക്കും. അങ്ങനെയുള്ള തിരഞ്ഞെടുക്കുക. ആദ്യം നമ്മുടെ കുട്ടിയുടെ കഴിവ് എന്താണെന്ന് നോക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഹയർ സെക്കൻഡറികളല്ലേ പഠിക്കുന്നത്, ഹയർ സെക്കൻഡറി പഠിക്കുകയാണെങ്കിൽ നമ്മളുടെ സെലക്ട് ചെയ്ത ഹയർ സെക്കൻഡറി സ്ഥാപനങ്ങളിൽ ആ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ഈ അവിടെ തന്നെ മോയൻസ് സ്കൂള്, ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, പാലക്കാട് മോയൻസ് സ്കൂള്, മോയൻസ് സ്കൂളിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിത്തരും. നടത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ തുടർ പഠനത്തിന് ഏത് കോഴ്സാണ് ഉപകരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു ലിസ്റ്റ് കിട്ടും. അത്തരം കോഴ്സ് കുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും ഉചിതമായിരിക്കും. കുട്ടി നല്ല സംതൃപ്തനായിരിക്കും, നല്ല പഠിക്കാൻ നല്ല മികവുള്ളവനായിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യൂ. നിങ്ങൾ നിയർ ബൈ ആയിട്ടുള്ള പാലക്കാട് ഏത് ഭാഗത്താണ് വീട്? ഹലോ, എന്താണ്? പാലക്കാട് എവിടെയാണ് വീട്? നെന്മാറയാണ്. അപ്പൊ നെന്മാറ സ്കൂളിൽ തന്നെ ഉണ്ടത്. പാലക്കാട് നെന്മാറ സ്കൂള് വളരെ പ്രശസ്തമായ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ്. ആ സ്കൂളിൽ തന്നെ ഈ ഇതിന്റെ ടെസ്റ്റ് നടത്തി തരും, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓക്കെ, കരിയർ ഗൈഡൻസ് സെല്ലിലോട്ട് ചെല്ലുക. അവിടെ കരിയർ ഗൈഡൻസ് സെല്ലിൽ ചെന്നു കഴിഞ്ഞാൽ അവർ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി തരും. ഓക്കെ. സാർ, ഇപ്പൊ പറഞ്ഞ പോലെ വിദേശത്തേക്കുള്ള കോഴ്സുകൾക്ക് നമുക്ക് അതിനുള്ള പ്രൊസീജിയർ എങ്ങനെയാണ് വിദേശത്തെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ? ഇപ്പൊ വിദേശത്ത് പഠിക്കാൻ പോകണമെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത്, വിദേശ പഠനം കഴിഞ്ഞാൽ പോലും എം ബി ബി എസ് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ പോലും ആ ഡിഗ്രിയും കൊണ്ട് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണമല്ലോ. അപ്പോൾ ഇന്ത്യയിൽ വന്ന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ പേര് രജിസ്റ്റർ ചെയ്ത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അവർക്ക് രജിസ്ട്രേഷൻ നമ്പർ കൊടുത്താൽ മാത്രമേ ഇന്ത്യയിൽ മെഡിസിൻ ഡോക്ടറായിട്ട് മാറാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ പ്രൊസീജിയർ ഇതാണ്. നീറ്റ് എക്സാം, ഇന്ത്യ നടത്തുന്ന നീറ്റ് എക്സാമിനേഷൻ ഈ കുട്ടികൾ എഴുതിയിരിക്കണം. അപ്പൊ നീറ്റ് എക്സാമിനേഷനിൽ 50% സ്കോർ നേടിയിരിക്കുകയും വേണം. അപ്പൊ നീറ്റ് എഴുതി 50% സ്കോർ ഇല്ലാത്ത കുട്ടികൾക്ക് വിദേശ പഠനം സാധ്യമല്ല. ഇനി വിദേശത്ത് പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, അത് ഇവിടുത്തെ ഇന്ത്യയിലെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്ത യൂണിവേഴ്സിറ്റിയാണോ കോളേജാണോ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്രൂവ് ചെയ്ത കോളേജാണോ എന്ന് നോക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ തന്നെ അവരുടെ അപ്രൂവ് ചെയ്തിട്ടുള്ള ഫോറിൻ കോളേജുകളുടെ ലിസ്റ്റ് ഉണ്ട്, അത് പരിശോധിക്കുക. ഈ ലിസ്റ്റ് മാത്രം വെച്ചുകൊണ്ടല്ല, അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുമായിട്ട് ഒരു റെഫറൻസ് നടത്തണം. ഇത് ഓക്കെ ആണെങ്കിൽ എങ്കിൽ അവിടെ പഠിക്കാൻ പോകാം. അപ്പോൾ അവിടെ പഠിക്കാൻ പോകുമ്പോൾ തന്നെ ആ കോളേജിൽ ഏത് ഭാഷയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഐ എൽ ടി എസ് വേണ്ടി വരാം. ഈ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം, അത് പഠിക്കാൻ വേണ്ടി വരാം, ലാംഗ്വേജ് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ചിലപ്പോൾ അവരുടെ തന്നെ ഭാഷ ഇപ്പോൾ മനസ്സിലാക്കേണ്ടി വരും. ഇപ്പോൾ റഷ്യയിൽ പോയാണെങ്കിൽ റൂസിയൻ ലാംഗ്വേജ് പഠിക്കണം, റൂസിയൻ ലാംഗ്വേജിൽ തന്നെ ചെന്ന് പഠിക്കുക. ചൈനയിൽ മാൻഡറിൻ ലാംഗ്വേജ് എന്നതുപോലെ. അപ്പോൾ ഇങ്ങനെയുള്ള ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം അത് സ്കോർ ചെയ്യണം. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? റീന. ആ റീന, എവിടെ നിന്ന് വിളിക്കുന്നു? പാലക്കാട്. ഓക്കെ, ചോദിച്ചോളൂ. പറയൂ റീന. ഞാൻ ബി എസ് സി ഐ ടി കഴിഞ്ഞിട്ടാണ് സിംഗിൾ പ്രവേശനം പോലെ കൊല്ലം ചെയ്തതാണ്. എനിക്ക് എം എസ് സി കോഴ്സ് കോഴ്സ് ഏതാണ് ചെയ്തത് ഒന്നുകൂടെ പറയാമോ? ഇൻഫർമേഷൻ ടെക്നോളജി പഠിച്ചോണ്ടിരിക്കുകയാണ്, പാസ്സായി അല്ലേ? പാസ്സായി. ഇനി എനിക്ക് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാൻ ആഗ്രഹമില്ല. അപ്പൊ ജോലി സാധ്യതകൾ എന്തെങ്കിലും ഓക്കെ. ജോലിക്ക് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ കാത്തിരിക്കുന്നത് നമ്മളുടെ ഇൻഫോ പാർക്കാണ്, എറണാകുളത്തുള്ള ഇൻഫോ പാർക്ക്. ഇൻഫോ പാർക്കിൽ നിങ്ങൾക്ക് നല്ല, നിങ്ങൾ എക്സ്പെർട്ട് ആണെങ്കിൽ, സ്കില്ല്, നല്ല സ്കില്ലുണ്ടെങ്കിൽ, ഈ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചു എന്നുള്ളത് മാത്രമല്ല, നല്ല സ്കിൽ കോമ്പിറ്റൻസിയും കൂടെ ഈ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ
നല്ല സ്കിൽ കോമ്പറ്റൻസിയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോ പാർക്കിൽ ഇഷ്ടം പോലെ ജോലി സാധ്യതയുള്ള സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾ ഈ ഒരു ഐഡിയ ഒന്ന് എഴുതിക്കോളൂ, ഈ വെബ്സൈറ്റ് എഴുതിക്കോളൂ, www.infoparkjobs.com infoparkjobs.com JOBS infoparkjobs.com ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടത്തെ ഇൻഫോ പാർക്കിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ വേക്കൻസികൾ അവരുടെ കംപ്ലീറ്റ് നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും. നിങ്ങളുടെ ക്വാളിഫിക്കേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കമ്പനികളിൽ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് ബയോഡേറ്റ റെഡിയാക്കി വെച്ചിരിക്കുക. ആ കമ്പനിയുടെ നാച്ചർ അനുസരിച്ച് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലഫോണിക്കലി അവരൊരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. എല്ലായ്പ്പോഴും എല്ലാ കമ്പനികളും വിളിക്കണമെന്നില്ല, ആ കമ്പനികളിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തും. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടെൻത്തിന് ശേഷം നിങ്ങൾക്ക് സ്കോർ ചെയ്ത ടെൻത്തിൽ സ്കോർ ചെയ്ത മാർക്ക്, ട്വൽത്തിൽ സ്കോർ ചെയ്ത മാർക്ക്, അതുപോലെ ഡിഗ്രിക്ക് ഓരോ വർഷവും നിങ്ങൾ സ്കോർ ചെയ്ത സ്കോറിംഗ് മാർക്ക്, ഇതെല്ലാം നിങ്ങൾ എന്തെങ്കിലും പ്രൊജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ അപ്ലോഡ് ചെയ്ത് ആ കമ്പനിക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സ്ക്രീനിങ്ങിൽ നിങ്ങളെ സെലക്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾ ടെലഫോണിൽ ഇന്റർവ്യൂ നടത്തി പിന്നെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ നടത്തിയിട്ടായിരിക്കും സെലക്ഷൻ തരിക. നിങ്ങൾക്ക് വിദിൻ 6 മന്ത്സ് നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് ലഭ്യമായിരിക്കും ഈ ഇൻഫോ പാർക്കിൽ തന്നെ. അതല്ലെങ്കിൽ അതിന്റെ ടെക്നോ പാർക്ക്, ട്രിവാൻഡ്രത്തുള്ള ടെക്നോ പാർക്ക് ജോബ്സ് ഡോട്ട് കോമിലും ഈ വേക്കൻസി ഉണ്ടാകും. ടെക്നോ പാർക്ക് ജോബ്സ് ഡോട്ട് കോം, അതുപോലെ സൈബർ പാർക്ക് ജോബ്സ് ഡോട്ട് കോം, അതിനും അപ്ലൈ ചെയ്യാം. സൈബർ CYBER സൈബർ, അത് മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലാണ് അത് കിട്ടുന്നത്. ആ ഒരു ഇതിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ കേരള ഗവൺമെന്റ് പുതിയ ഒരു സംവിധാനം ആസൂത്രണം ചെയ്തിരിക്കുന്നത്, കേരള സ്റ്റേറ്റിന്റെ യൂത്ത് കമ്മീഷന്റെ വെബ്സൈറ്റ് ഉണ്ട്. യൂത്ത് കമ്മീഷൻ വെബ്സൈറ്റ്, കേരള യൂത്ത് കമ്മീഷൻ, KYC ജോബ്സ്, അതിൽ കയറി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബയോഡേറ്റ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന് നിങ്ങളുടെ ബയോഡേറ്റയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ട് ആരെങ്കിലും കമ്പനികൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ കമ്പനി നിങ്ങൾ അന്വേഷിച്ച് വിളിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ ശ്രമിച്ചോളൂ, നിങ്ങൾക്ക് വിദിൻ 6 മന്ത്സ് യു വിൽ ഗെറ്റ് എംപ്ലോയ്മെന്റ്. ഓക്കെ, വെൽക്കം. സാർ, ധാരാളം ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. അതിൽ പ്രമുഖമായ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലോ ഡിഗ്രി ഇല്ലേ, എല്ലാവർക്കും അറിയാമെന്നുള്ള ഇതാണ്. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും നന്നായിട്ട് സംസാരിക്കുവാനും ഒരു അനാലിറ്റിക്കൽ സ്കില്ലും മൈൻഡ് സെറ്റും ഉള്ള ഒരു ഫീൽഡിൽ ഒരു സംഭവം ഉണ്ടായാൽ അതിനെന്താണെന്ന് അന്വേഷിക്കാനുള്ള ത്വര ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു കോഴ്സാണ് നിയമം പഠിക്കുക എന്നുള്ളത്. അപ്പം നിയമം BA LLB ഉണ്ട്, BSc LLB, BCOM LLB, BBA LLB, ഇങ്ങനെയുള്ള പല കാറ്റഗറിയുണ്ട്. അപ്പോൾ BA LLB, BCOM LLB ആണ് സാധാരണ ഉള്ളത്. അപ്പോൾ ഇത് ഡ്യുവൽ ഡിഗ്രിയാണ്, 3 ഇയർ അല്ലെങ്കിൽ LLB പഠിക്കുന്നതിന് രണ്ട് പ്രത്യേകത ഉള്ളത്, പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം 5 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സ്. അപ്പോൾ ഡ്യുവൽ ഡിഗ്രിയാണ്, BAയും കിട്ടും LLBയും കിട്ടും. അല്ലെങ്കിൽ LLB പഠിക്കേണ്ടത് 3 വർഷത്തെ BA കഴിഞ്ഞതിന് ശേഷം LLBക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം, അത് 3 ഇയറാണ്. അപ്പോൾ 6 ഇയേഴ്സ് വേണ്ടി വരും. അപ്പൊ ഇവിടെ 5 ഇയേഴ്സ് കൊണ്ട് ഡ്യുവൽ ഡിഗ്രി കിട്ടുന്നതാണ് LLB. അത് കേരളത്തിൽ തന്നെ ഉള്ള നമ്മളുടെ ലോ കോളേജുകളുണ്ട്, അതിന് കേരള എൻട്രൻസ് എക്സാമിനേഷൻ ഒരു ടെസ്റ്റ് നടത്തിയിട്ടാണ്, റാങ്ക് ഉണ്ടാക്കിയിട്ടാണ് അതിന്റെ അഡ്മിഷൻ നടക്കുന്നത്. അതുപോലെ നാഷണൽ തലത്തിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്, അതിനുവേണ്ടി ക്ലാറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. ക്ലാറ്റ്, അതിന്റെ ആപ്ലിക്കേഷൻ ഇപ്പൊ വിളിക്കുകയുള്ളൂ, ഡിസംബർ മാസത്തിൽ വിളിക്കും. ക്ലാറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഏറ്റവും പ്രശസ്തമായ ലോ പഠിക്കണമെങ്കിൽ ഇത്തരം ലോ യൂണിവേഴ്സിറ്റികളിൽ തന്നെ പഠിക്കേണ്ടതാണ്. അപ്പൊ അതിനുവേണ്ടി ചെയ്യാൻ പറ്റും ഇത്, ഇന്റഗ്രേറ്റഡ് ലോ ഡിഗ്രീസ്. അതുപോലെ തന്നെ BA, BSc, MSc കോഴ്സ്, BSc MS, അതിന് പഠിപ്പിക്കുന്നതാണ് ഐസർ. ഐസർ, ഇന്ത്യയിലെ 7 ഐസർ ഉള്ളതിൽ 1 ഐസർ കേരളത്തിലാണ് ഉള്ളത്. ഇവിടെ BA, BSc, BSc MSc ഡിഗ്രി കോഴ്സുകളുണ്ട്. അതിനകത്ത് ഫിസിക്കൽ സയൻസ് ഉണ്ട്, കെമിക്കൽ സയൻസ് ഉണ്ട്, അതുപോലെ ബയോളജിക്കൽ സയൻസ് ഉണ്ട്, മാത്തമെറ്റിക്കൽ സയൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്ത സയന്റിഫിക് മേഖലയിൽ അവർക്ക് 5 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സ് BSc MSc
പഠിക്കുവാൻ സാധിക്കും ഇന്റഗ്രേറ്റഡ് കോഴ്സായിട്ട്. അതിൽ ഐ ഐ എസ് സിയിലും ഇന്റഗ്രേറ്റഡ് കോഴ്സുകളാണ് ഉള്ളത്, ടിസ്സിൽ ഉണ്ട്, അതിൽ നൈസർ ഉണ്ട്, എൻ ഐ എസ് സി ആർ നൈസർ നൈസർ അവിടെ ഇങ്ങനെയുള്ള ഒട്ടനവധി മേഖലകളിൽ ഇപ്പം ഇപ്പോൾ വരുന്ന എല്ലാം തന്നെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളാണ് കൂടുതലും പ്രാതിനിധ്യം കൊടുക്കുന്നത്. അടുത്ത കോൾ ഉണ്ട്. ഹലോ 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 നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്? ഹലോ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ആരാണ്? ഹലോ 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 സംസാരിച്ചോളൂ, കേൾക്കുന്നുണ്ട്. എനിക്ക് അറിയേണ്ടത് ഇങ്ങനെ ഈ കൊല്ലം കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു കരിയർ ഗൈഡൻസ് ഇതിലെ ഇങ്ങനെയൊക്കെ കൊല്ലം ചവറയിലെ ഒരു സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലമുണ്ട്. 100% പ്ലേസ്മെന്റ് ആണ് അവിടെ എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഇവിടെ നമ്മൾ ഈ എല്ലാ ഡിഗ്രി എടുക്കുന്നവർക്കൊക്കെ പറ്റുമോ? അതാ എഞ്ചിനീയറിംഗ് മാത്രമാണോ? അതെ, ചവറയിലുള്ള കൺസ്ട്രക്ഷൻ അക്കാഡമി എന്ന് പറയും, കൺസ്ട്രക്ഷൻ അക്കാഡമിയാണ് അത്. കേസിന്റേതാണ്, കേസിന്റേതാണ് ആ സ്ഥാപനം. കേസ് കേരള കേസ് എന്ന് പറയും, കെ എ എസ് സി, കേരള അക്കാഡമി ഓഫ് സ്കിൽ എക്സലൻസ്, കേരള അക്കാഡമി ഫോർ സ്കിൽ എക്സലൻസസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതിന്റെ ഹെഡ് ഓഫീസ് ട്രിവാൻഡ്രത്താണ്. അതിന്റെ ഒരു സ്ഥാപനമാണ് ചവറയിലുള്ള ഈ കൺസ്ട്രക്ഷൻ അക്കാഡമി എന്ന് പറയുന്നത്. വളരെ നല്ല പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്. അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ചേരാൻ സാധിക്കുന്നത്. ആ കൺസ്ട്രക്ഷൻ അക്കാഡമിയിൽ ഡിഗ്രി കഴിഞ്ഞ് ബി ടെക് കഴിയുന്നവർക്കും അവിടെ ഡിപ്ലോമ പി ജി ഡിപ്ലോമയ്ക്ക് പോയി ചേരുവാൻ സാധിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എംപ്ലോയബിലിറ്റി അവിടെ പലപ്പോഴും തന്നെ ക്യാമ്പസ് വഴി റിക്രൂട്ട്മെന്റിനുള്ള സാധ്യതയും ധാരാളമുണ്ട്. നല്ല ക്വാളിറ്റി ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇന്റേൺഷിപ്പോടുകൂടിയാണ്, നിങ്ങൾ ഫീൽഡിൽ നിന്ന് വർക്ക് ചെയ്തുള്ള പഠനമാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഫീൽഡിൽ നിന്ന് വർക്ക് ചെയ്ത് പഠിക്കുകയാണ്. സാധാരണ കോളേജുകളിലൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ഇവിടെ ക്ലാസ് റൂം എഡ്യൂക്കേഷൻ തിയറി പഠിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്റേൺഷിപ്പിനോടുകൂടി റിയൽ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടുള്ള പഠനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ജോലിക്ക് അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല. നിങ്ങൾ തേടി ആൾക്കാർ ഇങ്ങോട്ട് വരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഓക്കെ, ഇല്ല ഇല്ല ഇല്ല, പ്ലസ് ടു സയൻസ് പഠിച്ച എല്ലാവർക്കും അതിനകത്ത് കയറാം. അവിടെ കൺസ്ട്രക്ഷൻ അക്കാഡമിയിൽ ഈ മെയ്സണറി വർക്ക് മാത്രമല്ല അതിനകത്ത് ഉള്ളത്. മെയ്സണറിമാർക്കല്ലോ പ്ലംബിങ്ങോ മെയ്സണറിയോ കാർപ്പൻട്രിയോ ഇങ്ങനെയുള്ള വർക്കുകൾ മാത്രമല്ല, അതിനകത്ത് എല്ലാ ടൈപ്പിലുള്ള വർക്കുകളും അതിനകത്തുണ്ട്. ടെക്നിക്കൽ സ്കില്ലുള്ള വർക്കുകളുണ്ട്. അത്തരം ജോലിയിൽ കയറാം. ഡിഗ്രി ഡിഗ്രി ഓ നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞവർക്ക് പോകാം, ഡിഗ്രി കഴിഞ്ഞവർക്കും പോകാം. പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസും കൂടെ ഉള്ളവർക്കും അവിടെ ഇൻവിറ്റേഷൻ ഉണ്ടാകും, അഡ്മിഷൻ ലഭിക്കും. നിങ്ങൾക്ക് കേസിന്റെ സൈറ്റ് നോക്കുക. കേസിന്റെ സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. KASE, കേരള അക്കാഡമി ഫോർ സ്കിൽ എക്സലൻസ് എന്നാണ് അതിന്റെ പേര്, കേരള അക്കാഡമി ഫോർ സ്കിൽ എക്സലൻസ്. ആ സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ അക്കാഡമി ചവറ മാത്രമല്ല, അങ്കമാലിയിലുള്ള പല സ്ഥാപനങ്ങളുണ്ട്, ട്രിവാൻഡ്രത്തുള്ള സ്ഥാപനങ്ങളുണ്ട്, കിൻഫ്രയുടെ സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഇവിടെയുള്ള ചവറയിലുള്ള കൺസ്ട്രക്ഷൻ അക്കാഡമിയിൽ കയറുക. ഓക്കെ, അങ്ങനെ ചെയ്തോളൂ. ശരി, വിളിച്ചതിന് നന്ദി. സാർ, നമുക്ക് ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പോലും സമയപരിമിതി മൂലം നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. എന്തായാലും സാമൂഹ്യ പാഠത്തിൽ പങ്കെടുത്ത ഇത്രയധികം കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന് സാറിന് വളരെയധികം നന്ദി. ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.